നമസ്കാരം. ഏറെ ദിവസം നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കൊടുവിൽ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് തന്നെ കോൺഗ്രസ് പ്രവേശനം ചെറിയാൻ പ്രഖ്യാപിച്ചത്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്റെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്ത്യൻ ദേശീയ നിലനിർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ ദേശീയത വർഗീയതയായി രൂപപ്പെടുകയും വർഗീയതയും ഏകാധിപത്യവും കൊടികുത്തി വാഴുകയും ചെയ്യുന്ന ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു ജനാധിപത്യ ബദൽ രൂപപ്പെടേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ കഴിയുകയുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ ചെറിയൻ ഫിലിപ്പ് പറഞ്ഞു. സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് ചെറിയൻ നടത്തിയത്. ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ വേലിക്കെട്ടുകൾ ഉണ്ടെന്ന് ചെറിയൻ വ്യക്തമാക്കി. ഇടതുപക്ഷം തന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാക്കിയെന്ന് ചെറിയൻ ഫിലിപ്പ് പറഞ്ഞു. കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ സ്വതന്ത്ര അഭിപ്രായത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ മൗലിക രചനകൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിലെ തർക്കങ്ങൾ എഴുതുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തെത്തിയപ്പോൾ അവിടുത്തെ വിഭാഗീയത താൻ എഴുതുകയായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും എ കെ ജി സെന്ററിൽ തുടരാൻ കഴിയുമായിരുന്നില്ല. എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചേനെ. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തു നിന്ന് കൊണ്ട് ചരിത്രരചനയ്ക്ക് താൻ മുതിരാതിരുന്നത്. എന്നാൽ എന്റെ മൗലിക രചനകൾ ഉണ്ടാകണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഇപ്പോഴെങ്കിലും താൻ അത് ചെയ്തില്ലെങ്കിൽ അത് കാലത്തോട് ചെയ്യുന്ന നീതികേടാവും. അതുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികനായെന്ന ബന്ധം അവസാനിപ്പിച്ചത്. 2 പതിറ്റാണ്ടുകളായി ഞാൻ ഇടത് സഹയാത്രികനാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൽ തന്റെ ആവശ്യം നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. അധികാര കുത്തക അവസാനിപ്പിച്ചിരിക്കുന്നു. പാർലമെന്റ് രംഗത്തും സംഘടന രംഗത്തും സ്ഥിരം നേതാക്കൾ മാറി പുതിയ നേതാക്കൾ വരുന്നു. പണ്ട് ഞാൻ പറഞ്ഞത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഇത് നേരിടേണ്ടി വരുമായിരുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് ഉൾക്കൊണ്ടുവന്നതിനാൽ എനിക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചുപോക്കിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയൻ ഫിലിപ്പ് ഇതും കൂട്ടി പറയുന്നുണ്ട്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്റെ തറവാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്ത്യൻ ദേശീയത നിലനിർത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ ദേശീയ വർഗീയതയായി രൂപപ്പെടുകയും വർഗീയതയും ഏകാധിപത്യവും കൊടികുത്തി വാഴുകയും ചെയ്യുന്ന ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു ജനാധിപത്യ ബദൽ രൂപപ്പെടേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ കഴിയുകയുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ ചെറിയൻ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ കോൺഗ്രസ് ജീവിച്ചേ മതിയാവും. അതിനാൽ രാജ്യസ്നേഹമുള്ള വ്യക്തി എന്ന നിലയിലാണ് ജീവിതത്തിന്റെ സഹായനത്തിൽ കോൺഗ്രസിനെ വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ചരിത്രപരമായ ദൗത്യത്തിൽ ഞാനും പങ്കാളിയാകുന്നത്. 12 വയസ്സ് മുതൽ 47 വരെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്റെ യൗവന ഊർജ്ജം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി ചൊരിഞ്ഞതാണ്. എന്റെ അധ്വാനത്തിന്റെ മൂലധനം കോൺഗ്രസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുപോക്കിന് എനിക്ക് തടസ്സങ്ങളൊന്നുമില്ല. കാരണം എന്റെ അധ്വാനം അവിടെയുണ്ട്, ചെറിയൻ വ്യക്തമാക്കി. എന്തുകൊണ്ട് കോൺഗ്രസിന് വിട്ടുവെന്നും ചെറിയൻ വിശദമാക്കുന്നുണ്ട്. ഞാൻ കോൺഗ്രസ് പോരാളിയായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിലായിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ അധികാര കുത്തക രൂപപ്പെട്ടുവെന്നും സ്ഥിരമായി സംഘടനാ പദവിയിലും പാർലമെന്ററി പദവിയിലുമെല്ലാം ചിലർ കടിച്ചു തൂങ്ങി. 2001 10 വർഷം അധികാരത്തിലിരുന്നവരെ വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നേതൃത്വം ആ ആവശ്യം തള്ളുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായിട്ടാണ് ഞാൻ പാർട്ടി വിട്ടത്. തന്നെ ആരും കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ സത്യസന്ധതയും അന്തസ്സും പുലർത്തിക്കൊണ്ടാണ് താൻ ഇടതുപക്ഷത്ത് തുടർന്നത്. ഇടതുപക്ഷത്തു നിന്ന് അധികാരസ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു. അധികാരസ്ഥാനം ലക്ഷ്യമാക്കിയല്ല കോൺഗ്രസിൽ പോകുന്നത്, രാഷ്ട്രീയ വ്യക്തിത്വത്തിന് വേണ്ടിയാണ് കോൺഗ്രസിൽ പോകുന്നത്. നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു രാഷ്ട്രീയ ജീവിയായിരുന്നു. എന്നാൽ സി പി എമ്മിലെത്തിയപ്പോൾ എന്റെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്നും ഞാൻ പിന്നോട്ട് പോയി. എനിക്ക് രാഷ്ട്രീയ ജീവിയാകണം. അങ്ങനെ ആകണമെങ്കിൽ ഇടതുപക്ഷ സഹവാസം ശരിയല്ലെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ അവരുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.